സീസറിന്റെ ഭാര്യ വിവാദങ്ങൾക്ക് അതീതയായിരിക്കണമെന്ന് പറഞ്ഞ ന്യായാധിപൻ തന്നെ ഇപ്പോൾ വിവാദത്തിലും സംശയത്തിൻ്റെ നിഴലിലുമായി. അതിജീവിതയും ഒത്ത് രണ്ട് ദിവസം കഴിഞ്ഞതും തുടർന്ന് സോവനീറിൽ അതിജീവിതയുടെ കഴിവിനെ പ്രശംസിച്ച് ആശംസ ഇറക്കിയതും ചർച്ചാ വിഷയമാക്കി കഴിഞ്ഞു. അതിലേറെ അദ്ദേഹം അതിജീവിതയുടെ തെളിവുകൾ ഉണ്ടായിരുന്ന കേസിൽ അതിജീവിതയ്ക്ക് എതിരെ വിശ്വസ്തതയല്ല എന്ന കാരണം പറഞ്ഞ് കേസ് തള്ളിയത് തികച്ചും തെറ്റാണ് എന്നാണ് പൊതുജനാഭിപ്രായം. പി സി ജോർജിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഈ ന്യായാധിപനാണ് കഴിഞ്ഞ ബാർക്കോഴ കേസിൽ ജോർജിൻ്റെ മുഖ്യ ശത്രുവായിരുന്ന കെ എം മാണിയെ അപമാനിച്ച് ഇറക്കിവിടാൻ സാഹചര്യമൊരുക്കിയത്. നീതിന്യായ വ്യവസ്ഥയോടുള്ള ബഹുമാനം മൂലം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കരുതെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഒരു സ്വകാര്യ ചാനലിൽ ഖണ്ഡശ പ്രസിദ്ധീകരിക്കുന്ന വീരചരിത്രത്തിൽ പ്രസ്തുത മുൻ ന്യായാധിപൻ കെ എം മാണിയുടെ കേസ് കൈകാര്യം ചെയ്തതിനുള്ള ന്യായീകരണവുമായി ഇറങ്ങിത്തിരിച്ചത്. ചെയ്തത് തെറ്റാണെന്ന് മനസാക്ഷിക്കുത്തുണ്ടാകുമ്പോഴാണ് സാധാരണ ന്യായീകരണവുമായി ഒരാൾ ഇറങ്ങിത്തിരിക്കുന്നത്. കപിൽ സിബൽ കെ എം മാണിക്ക് വേണ്ടി ഹാജരായി എന്നാണ് അതിൽ അയാൾ പറയുന്നത്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിധിയിൽ വിജിലൻസിനെ പറ്റിയുള്ള ഒന്ന് രണ്ട് പരാമർശങ്ങൾ മാറ്റിക്കിട്ടാൻ വേണ്ടി സർക്കാരാണ് അപ്പീൽ നൽകിയത്. അല്ലാതെ കെ എം മാണി അല്ല സർക്കാർ നൽകിയ അപ്പീലിലാണ് സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്ന് പറഞ്ഞത്. ചാനലിൽ അയാൾ പറയുന്നത് എൻ്റെ ആ വാചകം വൈറലായി എന്നാണ്. മാധ്യമ വാർത്തകളിലും സ്തുതിപ്പുകളിലും ഹരം കൊണ്ടു നിൽക്കുന്ന ഈ ന്യായാധിപന്മാരാണ് ഈ രീതിയിൽ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി സ്ഥാനത്തും അസ്ഥാനത്തും പ്രതികരിക്കുന്നത്. സീസറിൻ്റെ ഭാര്യയെപ്പറ്റി ഇത്രമാത്രം കരുതലുള്ള അദ്ദേഹം എന്തുകൊണ്ട് മറ്റൊരു ജഡ്ജിയുടെ അധികാരപരിധിയിലുണ്ടായിരുന്ന റിവിഷൻ എന്ന സാധ്യത ഉപയോഗിച്ച് കെ എം മാണി ഫയൽ ചെയ്ത ഹർജി തൻ്റെ ബെഞ്ചിലേക്ക് മാറ്റണമെന്ന് വാശി പിടിച്ചതും ബലാത്കാരമായി വാങ്ങിയതും തെളിവില്ലാതിരുന്ന കേസിൽ സ്വയം പറയുന്നതാണ് തെളിവെന്ന് പറഞ്ഞ് വിധി പറഞ്ഞതും കെ എം മാണി മാന്യമായി രാജിവെച്ചതും ചരിത്രം. ഒരു കൈക്കൂലി കേസിൽ അത് ട്രാപ്പ് കേസ് അഥവാ വാദി മുൻകൂട്ടി അറിയിച്ച് കൈയോടെ പിടിച്ചതല്ല എങ്കിൽ വാങ്ങിയവനും ഒപ്പം കൊടുത്തവനും പ്രതിയാണെന്ന് അറിയാത്തയാൾ എന്ത് ന്യായാധിപനാണ്? കെ എം മാണിക്ക് കൈക്കൂലി കൊടുത്തു എന്ന് ആരും പറഞ്ഞിട്ടില്ല. പോലീസ് എടുത്ത കേസ് മുൻവിധിയോടെ തെറ്റാണെന്ന് പറഞ്ഞ ന്യായാധിപൻ കേട്ടുകേഴ്വിയുടെ പേരിൽ ഇന്ത്യ ചരിത്രത്തിൽ ഇതുവരെ ഒരു കേസും എടുത്തിട്ടില്ല എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കാത്തത് എന്തുകൊണ്ട്? അതുകൊണ്ടാണ് പറയുന്നത് ജോർജിൻ്റെ ആ ജന്മ ശത്രുവായ മാണിയെ ഒതുക്കാൻ ബോധപൂർവം ചെയ്ത പണിയാണെന്ന്. സീസറിൻ്റെ ഭാര്യ വിവാദങ്ങൾക്ക് അതീതയായിരിക്കണമെന്ന കാര്യം അറിയാതെ മാധ്യമങ്ങൾ കൊണ്ടാടിയ വാചകം കീഴ്ക്കോടതി ജഡ്ജിക്കെതിരായാണ് അദ്ദേഹം ഉത്തരവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. യാതൊരു തെളിവുമില്ലാതെ കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ ഒരാൾ ചാനലിൽ പറഞ്ഞതിന് തെളിവായി എടുക്കുകയും അതിജീവിതയുടെ 164 സ്റ്റേറ്റ്മെൻറ്റും പ്രതിയുടെ കുറ്റസമ്മതമൊഴിയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പറയുന്നത് എന്തു തരം നീതിന്യായമാണ്? ഈ ന്യായാധിപൻ്റെ ഈ രീതിയിലുള്ള പ്രവൃത്തിയല്ലേ ജനഹൃദയങ്ങളിൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്നിട്ടുള്ള കെ എം മാണി എന്ന നേതാവ് ഹൃദയം പൊട്ടി മരിക്കാനുള്ള പ്രധാന കാരണം? നിയമങ്ങൾ മാറ്റിവെച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് ന്യായവും നീതിയും നടപ്പാക്കാൻ ഒരു അഭിഭാഷകനും നിയമമന്ത്രിയുമായ അദ്ദേഹത്തോളം പോകുന്ന മറ്റാരും ഉണ്ടായിരുന്നില്ല. എം എൻ ഗോവിന്ദൻ നായരുടെ ലക്ഷം വീട് പദ്ധതിക്ക് ശേഷം ഇത്രയധികം ഭാവനാ സമ്പന്നമായ പദ്ധതികൾ കേരളത്തിന് സംഭാവന നൽകിയ കെ എം മാണിയുടെ മരണത്തിൽ ഈ പി സി ജോർജും ഈ മുൻ ന്യായാധിപനും കാരണഭൂതരല്ലേ? അവരല്ലേ ആ മരണത്തിന് ഉത്തരവാദികൾ? ഉമ്മൻചാണ്ടിക്കെതിരെ അയാൾ പച്ച കള്ളങ്ങൾ പറഞ്ഞിട്ടില്ലേ? മാധ്യമപ്രവർത്തകർക്ക് വ്യാജ വാർത്തകൾ നൽകിയില്ലേ? ഉമ്മൻചാണ്ടിയെപ്പോലെ ഇത്രയും ജനകീയനായ ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിലുണ്ടോ? ജോർജിനെ മന്ത്രിയാക്കാത്തതിൻ്റെ ചുരുക്കാണ് ജോർജ് അക്കാലങ്ങളിൽ മാണിയോടും ഉമ്മൻചാണ്ടിയോടും കാണിച്ചത്. ഇത് കാലം കാത്തുവെച്ച കാവ്യനീതിയാണ്. കാത്തിരുന്ന് കാണാം.